നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് സംസ്ഥാനത്തെ 88 ലക്ഷം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് വഴി ഓണക്കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി 500 രൂപയുടെ ഓണക്കിറ്റ് ആണെന്ന് പറഞ്ഞാണ് നൽകിയത് പക്ഷേ അതിൽ 500 രൂപയുടെ ഒന്നും ഇല്ലായിരുന്നു മാത്രമല്ല നൽകിയ പല സാധനങ്ങളിലും തൂക്കക്കുറവുമുണ്ട് ഇതെല്ലാം കേരളം കയ്യോട് പിടികൂടിയ ഒരു കാര്യമാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ സർക്കാർ ഇങ്ങനെയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ജനങ്ങൾ വിലയിരുത്തിയ കാര്യമാണ് ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നടപടിയാണ് അതിനേക്കാൾ ജനങ്ങളുടെ ജീവനെ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ സന്ദീപ് വജസ്പതി പുറത്തുവിടുകയാണ് സംസ്ഥാന സർക്കാർ ഓണക്കിറ്റിനൊപ്പം നൽകിയ ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന് സർക്കാരിന്റെ തന്നെ ക്വാളിറ്റി ചെക്കിംഗ് സംവിധാനമായ ലബോറട്ടറി കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ കേരള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനെ മുഴുവൻ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്ന ഈ ശർക്കരകൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് എത്ര മാത്രമാണ് ആ സാധാരണക്കാർക്ക് കൈമാറിയിട്ടുള്ളത് ഇക്കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പരിശോധിച്ചുകൊണ്ട് അവയെ വീണ്ടെടുക്കാനുള്ള നടപടികൾ ശ്രമിക്കുന്നതിന് പകരം സർക്കാർ വായുമൂടിയിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ ജീവനെ പോലും ഒരു വില പോലും നൽകുന്നില്ല എന്നുള്ള കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ് സംസ്ഥാന സർക്കാർ ഓണക്കിറ്റിന്റെ ഭാഗമായി വിതരണം ചെയ്തിരിക്കുന്ന ശർക്കര ആ ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് തന്നെ സ്ഥിരമായി ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്ന കോന്നിയിലെ അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലബോറട്ടറി കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേരള അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ് ആ ഏജൻസി നടത്തിയ പരിശോധനയിൽ ഓണക്കിറ്റിനോടൊപ്പം നൽകുന്ന ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത ശർക്കരയാണ് സംസ്ഥാനത്തെ 88 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ ആയ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഉത്രാട ദിവസമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനുമായി മലയാളികളോ പായസം വെച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായി തന്നെയാണ് സർക്കാർ ഈ ശർക്കര കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും നാളെ നാം പായസമുണ്ടാക്കുന്ന ശർക്കര മനുഷ്യർക്ക് കഴിക്കാൻ സാധിക്കാത്ത ശർക്കരയാണ് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ലബോറട്ടറി തന്നെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ എന്റെ കൈവശം ഉള്ളത് ഏതൊരാൾക്കും ഇത് പരിശോധിക്കാവുന്നതാണ് ആരാവശ്യപ്പെട്ടാലും ഈ കോപ്പി ഞാൻ എത്തിച്ചു നൽകാൻ തയ്യാറുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി 8-9 സപ്ലയർമാരാണ് വിവിധ കേരളത്തിലെ 56 സിവിൽ സപ്ലൈസ് ഡിപ്പോകളിലായി ശർക്കര വിതരണം ചെയ്തിട്ടുള്ളത് ആ ശർക്കരകളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ശർക്കര വാങ്ങിയിരിക്കുന്നു മുഴുവൻ ശർക്കരയും മനുഷ്യർക്ക് കഴിക്കാൻ യോഗ്യമല്ല എന്ന് സർക്കാരിൻ്റെ തന്നെ ലാബ് കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ ഞാനിന്ന് ഉയർത്തിക്കാട്ടാൻ സംസ്ഥാന സർക്കാരിനോടും ഭക്ഷ്യവകുപ്പിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒരു വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നു എൻ്റെ ചോദ്യം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലാബ് ഇത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞ ശർക്കര പൊതുജനങ്ങളിൽ നിന്നും തിരികെ പിടിക്കാൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അല്ല എങ്കിൽ 24/8/2020 ഈ ഇരിക്കുന്ന റിപ്പോർട്ട് 24/8/2020 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് 24/8/2020 തന്നെ സംസ്ഥാന സർക്കാരിനറിയാം അവർ വിതരണം ചെയ്ത ശർക്കര മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാത്തതാണ് എന്ന് ഇത് പൊതുജനങ്ങളെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് തയ്യാറാകാഞ്ഞത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് വിതരണക്കാർ വരുത്തിയ കുഴപ്പമാണ് ശരി സമ്മതിച്ചിരിക്കുന്നു വിതരണക്കാരാണ് ഇതിൽ കുഴപ്പം വരുത്തിയത് അവരിൽ നിന്നും പണം തിരികെ ഈടാക്കുന്നതിനുള്ള നടപടികളും സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ ആ സർക്കാരെ തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നതും ഈ ശർക്കരകൾ ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ തിരിച്ചെടുക്കണമെന്നും പല ഡിപ്പോ മാനേജർമാർക്കും സിവിൽ സപ്ലൈസ് തന്നെ കത്തയച്ചിട്ടുമുണ്ട് എൻ്റെ ചോദ്യം ഈ കത്ത് എന്നുള്ളത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അതായത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷനാണ് പൊതുജനങ്ങൾക്ക് ഇങ്ങനൊരു ആശയവിനിമയം നടന്നതായി ആർക്കും അറിയില്ല ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സർക്കാർ വിതരണം ചെയ്തത് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റാത്ത ശർക്കരയാണ് എന്ന കാര്യം പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ ഞാൻ ആ റിപ്പോർട്ടിൽ ഒരു ഭാഗം വായിക്കാം ദ എബവ് സാമ്പിൾ കണ്ടെയ്ൻസ് ന്യൂമറസ് നമ്പർ ഓഫ് ഹെയർ പാർട്ടിക്കിൾസ് ആൻഡ് ഡസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ
as it falls under unsafe food as per definition of 3 subsection 9 in the chapter 1 preliminary of food safety and standards act 2006 അതായത് നിയമപരമായി മനുഷ്യനെ അൺസേഫ് ആണ് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം എന്ന ക്രമത്തിൽ സംസ്ഥാന പട്ടികയിൽ സംസ്ഥാന സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് തന്നെ ഉൾപ്പെടുത്തിയ ശർക്കരയാണ് ഇന്നും നാളെയുമായി നാം ഓരോരുത്തരും പായസം വെച്ച് കുടിക്കാൻ പോകുന്നത് ഈ ശർക്കര നമ്മളുടെ കൈകളിൽ എത്തിച്ചതാരാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് ഇത് എവിടെ നിന്ന് കിട്ടി സ്വകാര്യ വിതരണക്കാരിൽ നിന്നും ശരി സ്വകാര്യ വിതരണക്കാരി സംസ്ഥാന സർക്കാരിനെ പറ്റിച്ചു സമ്മതിക്കുന്നു പക്ഷേ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഞങ്ങൾ നൽകിയ ശർക്കര ഈ നാട്ടിലെ 88 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ 4 പേര് വീതമായാൽ എത്ര കോടി ആൾക്കാരായി 3.25 കോടി ആൾക്കാരായി ഈ 3.25 കോടി ആൾക്കാർ ഇന്നും നാളെയുമായി കഴിക്കാൻ പോകുന്ന ശർക്കര ഗുണനിലവാരമില്ലാത്തതാണെന്നും മനുഷ്യന് കഴിക്കാൻ കൊള്ളാത്തതാണെന്നും അറിയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇത് പൂഴ്ത്തി വെച്ചു സംസ്ഥാന സർക്കാരിന് പൊതുജനങ്ങളോട് തുറന്നു പറയാനുള്ള ബാധ്യതയില്ലേ ഞങ്ങളുടെ സപ്ലയർമാർ ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് ഈ ജനങ്ങളെ മുഴുവൻ വിഷം നൽകി കൊല്ലാനാണോ ശ്രമിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് സന്ദീപ് ബജസ്പതി ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഉടൻ തന്നെ ഈ ശർക്കരകളെല്ലാം തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ജനങ്ങളെ ഇക്കാര്യം അറിയിക്കണം ഔദ്യോഗികമായി തന്നെ അറിയിക്കണം ഇത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളെല്ലാവരും ആ ശർക്കരകൾ തിരികെ ഏൽപ്പിക്കുക അത് ഉപയോഗിക്കാതെയെങ്കിലും ഇരിക്കണമെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ടതാണ് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു മാന്യത ഉണ്ടാകുന്നില്ല അതിന് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അവർ പുല്ലുവിലയാണ് നൽകുന്നത് എന്നുള്ളതാണ് ജനങ്ങളെ ഒന്നും ഇക്കാര്യം അറിയിക്കുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അദ്ദേഹം വളരെ ഗൗരവമുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാട്ടുകാരും തന്നെ ഈ ശർക്കര കഴിക്കരുത് ഇത് ഞങ്ങൾ തിരികെ എടുക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയനും കേരള സർക്കാരും പറയാത്തത് അപ്പോൾ ജനങ്ങൾക്ക് ഓണത്തിന് വിഷം നൽകുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതിനാരും മറുപടി പറയും സംസ്ഥാന സർക്കാർ നൽകിയ ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ലാബ് കണ്ടെത്തിയിട്ടും അത് ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഈ കുടിലബുദ്ധി ഈ ക്രൂരബുദ്ധി ഇത്ര രാക്ഷസീയമായ സ്വഭാവം എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് പൊതുജനങ്ങളോട് പുലർത്താൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പൊതു ഖജനാവിനുണ്ടായ നഷ്ടം നിങ്ങൾ തിരികെ പിടിക്കുമായിരിക്കും പക്ഷെ ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ നൽകുന്നതെല്ലാം നല്ലതാണ് ശുദ്ധമാണ് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കൂടി കിട്ടുന്ന സാധനങ്ങൾ നല്ലതാണ് എന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചും വാങ്ങി ഉപയോഗിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള 3.5 കോടി ജനങ്ങളുടെ ജീവന് ആര് മറുപടി പറയും ഈ ശർക്കര ഉപയോഗിച്ച് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടായാൽ ഒരു മരണം സംഭവിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദി ഇത് പറയാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ ഭരണകൂടത്തിനില്ലേ ഈ ചോദ്യമാണ് ഇന്ന് ഞാൻ ഉയർത്തുന്നത് ഇതിനെ ഭരണാധികാരികൾ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദയവു ചെയ്ത് എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരോടും പറയാനുള്ളത് നിങ്ങൾ ഈ ശർക്കര ഉപയോഗിക്കരുത് ഇത് വളരെ ഉത്തരവാദിത്വപൂർവ്വം ഞാൻ പറയുകയാണ് കോന്നിയിലെ പത്തനംതിട്ട കോന്നിയിലുള്ള ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലബോറട്ടറി 24/8/2020 പരിശോധിച്ചതിന്റെ ഒരു റിപ്പോർട്ട് മാത്രമാണിത് ഇങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ ഇതെല്ലാം അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ശർക്കര വിതരണം ചെയ്ത എല്ലാ ഞാൻ വേണമെങ്കിൽ ആ ഡീലർമാരുടെ പേര് പറയാം ഒന്ന് ദ നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ലിമിറ്റഡ് മെസേഴ്സ് അരുണാചല ഇംപെക്സ് ലിമിറ്റഡ് മെസേഴ്സ് ഏവിയൻ ട്രേഡേഴ്സ് Then, ഇനിയുമുണ്ട് മെസ്സേഴ്സ് ബാൽസൺ എന്റർപ്രൈസസ് തുടങ്ങി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഓണക്കിറ്റിൽ ഇത്തവണ ശർക്കര കൊടുത്തിട്ടുള്ള ഡീലർമാരുടെ പേരുകളാണ് ഞാൻ ഈ വായിച്ചത് ഇവർ നൽകിയ ഒരു ശർക്കരയും ഇത് സംസ്ഥാനത്തെ റാൻഡമായി ചെക്ക് ചെയ്തതാണ് ഇപ്പൊ നമുക്കറിയാം റേഷൻ കടകൾ വഴിയാണ് ഈ കാര്യങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത് എല്ലാ റേഷൻ കടകളിൽ നിന്നും സാമ്പിൾ എടുത്തിട്ടില്ല 56 ഡിപ്പോകളിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടില്ല റാൻഡം ചെക്കിംഗ് നടത്തിയിട്ടുള്ള റിപ്പോർട്ടാണിത് അപ്പോൾ ഇത് ഒരു റാൻഡം ചെക്കിംഗ് നടത്തിയാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു ബാച്ചിൽ ഒരു ഉൽപ്പന്നത്തിന് ക്വാളിറ്റി നിലവാരക്കുറവുണ്ട് ഭക്ഷ്യയോഗ്യമല്ല എങ്കിൽ അത് മുഴുവൻ തിരിച്ചെടുക്കണം അത് തിരിച്ചെടുക്കാനുള്ള ബാധ്യത ആർക്കാണുള്ളത് സംസ്ഥാന സർക്കാരിന് അവരിപ്പോ ഒരു കത്തയച്ചതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്ത് ചെയ്തു ഇതാ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കത്താണ് ഈ കത്തിൽ അവർ പറഞ്ഞിരിക്കുകയാണ് യു ആർ റിക്വസ്റ്റഡ് ടു എൻഷുവർ ദ വിഡ്രോവൽ ഓഫ് ദ ബാച്ച് നമ്പർ D18 അതാ D18 ബാച്ച് നൽകിയിരിക്കുന്നത് മെസേഴ്സ് ബാൽസൺ എന്റർപ്രൈസസ് ആണ് You are requested to ensure the withdrawal of the batch number D18 urgently and also to report the details of stock accepted
or sold or replaced immediately to head office purchase section to initiate action against the supplier as per terms of agreement or work order. അതായത് സംസ്ഥാന സർക്കാരിന് സപ്ലയറിനെതിരെ നടപടി എടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ നിയമപരമായി ചെയ്തിട്ടുണ്ട്. സത്യം, ഞാൻ സമ്മതിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നുണ്ടായ പണനഷ്ടം ഈ സപ്ലയറുടെ നിന്ന് തിരികെ വാങ്ങുമായിരിക്കാം. പക്ഷെ എന്റെ ചോദ്യം, ഇത് കഴിക്കുന്ന സാധാരണക്കാരന്റെ ആരോഗ്യം ആരുറപ്പ് വരുത്തുന്നു? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നത്? 3.5 കോടി ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെ വാങ്ങി വിശ്വസിച്ചു വാങ്ങി കഴിക്കുന്നത് വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തിരികെ വാങ്ങാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ഉത്രാടത്തിനും തിരുവോണത്തിനും നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകിയ ശർക്കര ഭക്ഷിക്കാൻ ഉപയോഗിക്കരുത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ അപകടത്തിലാക്കുകയാണ്. ആ ഒരു കാര്യത്തിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ.